വന്ന് വന്ന് കലാകാരന്മാർക്ക് തൃശ്ശൂരിലേക്ക് കടക്കാൻ പറ്റാത്ത അവസ്ഥയായി. തൃശ്ശൂരിൽ ചെന്നാലോ ബി ജെ പിയെയും സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപിയൊക്കെ പേടിച്ച് വേണം റോഡിൽ തന്നെ. ഇപ്പോൾ മനസ്സിലായില്ലേ, ചെമ്പ് മാത്രമല്ല സുരേഷ് ഗോപിയാശൻ്റെ പക്കൽ പത്മഭൂഷണും പത്മശ്രീയും ഒക്കെയുണ്ട്. തൃശ്ശൂരിലെ കലാകാരന്മാരൊക്കെ ഫോൺ ഓഫ് ചെയ്ത് സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറിക്കഴിഞ്ഞു. അല്ലെങ്കിൽ ഈ ഗോപി ആശാൻ കലാകാരന്മാരെ അങ്ങോട്ട് വിളിച്ച് ചോദിക്കും, അനുഗ്രഹം വേണം ഞാൻ വന്നോട്ടെ എന്ന്. തിരക്കിലാണല്ലോ എന്ന് മറുപടി നൽകിയാൽ അടുത്ത ചോദ്യം, പത്മഭൂഷൺ വേണ്ടേ, പത്മശ്രീ വേണ്ടേ, എടുക്കട്ടെ, കയ്യിലുണ്ട്, വന്നാൽ തരാമെന്ന്. എന്നാൽ സുരേഷ് ഗോപിയെ അനുഗ്രഹിച്ചിട്ട് പത്മഭൂഷൺ വേണ്ടേ വേണ്ട എന്ന് കലാമണ്ഡലം ഗോപി ആശൻ തുറന്നടിച്ചത് സുരേഷ് ഗോപിക്ക് മാത്രമല്ല, ആ പാർട്ടിക്ക് മൊത്തത്തിൽ ഇപ്പോൾ ചമ്മലയിരിക്കുകയാണ്. തൃശ്ശൂരിലത് മൊത്തം വൈറലുമായി. സുരേഷ് ഗോപി ആശാന്റെ യഥാർത്ഥത്തിലെ കലാമണ്ഡലം ഗോപി ആശാനോടുള്ള ആ നമ്പർ കണ്ടിട്ട് കെ മുരളീധരൻ്റെ പക്ഷേ ഇതുവരെ ഒന്നും മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നു. ബി ജെ പിയുടെ സൂപ്പർ സ്റ്റാറിൻ്റെ ചെമ്പിനുമപ്പുറം പുതിയ നമ്പർ കണ്ട് വി എസ് സുൽകുമാർ ആകെ അമ്പരപ്പിലാണ്. വോട്ട് ചോദിക്കാൻ ചെല്ലുന്ന താനിനി എവിടെ നിന്ന് ഈ കേന്ദ്ര സർക്കാരിൻ്റെ അധികാരമുദ്രകൾ എടുത്ത് കൊടുക്കുമെന്നാണ് സുൽകുമാറിൻ്റെ ചോദ്യം. തൽക്കാലം ഒന്നും കൊടുക്കേണ്ട, തൃശ്ശൂരിനെ സുരക്ഷിതമേക്കാക്കാൻ താനുണ്ട് എന്ന ഉറപ്പ് മാത്രം വോട്ടർമാർക്കും കലാകാരന്മാർക്കും നൽകിയാൽ മതിയെന്ന പാർട്ടി നിർദ്ദേശത്തിൽ സുനിൽകുമാർ ആശ്വാസത്തിലാണ്. ഒരു മണ്ഡലം ജയിക്കാൻ പത്മഭൂഷൺ വെച്ച് നീട്ടുക എന്നൊക്കെ പറഞ്ഞാൽ ആ അംഗീകാരത്തിൻ്റെ അന്തസ് എവിടെ കൊണ്ട് ചെന്ന് എത്തിച്ചിരിക്കുന്നു ഈ ചെമ്പും വിശ്വഗുരുവും ഒക്കെ കൂടി എന്നോർത്ത് അത്ഭുതപ്പെടുകയാണ്, അമ്പരപ്പെടുകയാണ്, ആശങ്കപ്പെടുകയാണ് ഈ കേരളം. ഇതൊക്കെ ചെറുത്, ഇതിലും വലുതിനിയും സംഭവിക്കാമെന്ന സൂചനയാണ് തൃശ്ശൂർ നൽകുന്നതും സുരേഷ് ഗോപി നൽകുന്നതുമൊക്കെ. സുരേഷ് ഗോപിയെ അനുഗ്രഹിക്കണമെന്നും അതിനാൽ വീട്ടിലേക്ക് വരുമെന്നും പറഞ്ഞ് ഒരു ഡോക്ടർ തന്നെ വിളിച്ചെന്നും അതിന് കഴിയില്ല എന്നറിയിച്ചപ്പോൾ പത്മഭൂഷൺ വേണ്ടേ എന്ന ഡോക്ടർ തിരിച്ചു ചോദിച്ചെന്നും ഗോപിയച്ഛൻ്റെ മകൻ രഘുരാജ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വെളിപ്പെടുത്തിയത് ഞെട്ടലോടെയാണ് കേരളം കേട്ടത്. അതെ, സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപി നേരിട്ടല്ല പല പ്രമുഖരെയും പല കലാകാരന്മാരെയും വിളിക്കുന്നത്. അതിന് അദ്ദേഹത്തിന് സമയവും കിട്ടാറില്ല. അതുകൊണ്ട് തന്നെ പാർട്ടിക്കുള്ളിൽ തിരഞ്ഞെടുപ്പ് കമ്മിറ്റിയിൽ പലരെയും മേഖല തിരിച്ചും വ്യക്തി തിരിച്ചും ഒക്കെ ചുമതല നൽകിയിട്ടുണ്ട്. അതിലൊരാളാണ് ഇങ്ങനെ വിളിച്ചത്. പത്മഭൂഷൺ വേണ്ടേ, അനുഗ്രഹം തരൂ എന്ന ചോദ്യത്തിന് മറുപടിയായാണ് അങ്ങനെ എനിക്കത് കിട്ടണ്ട എന്ന് ഗോപി ആശാൻ മറുപടി നൽകിയതെന്ന് മകൻ പറയുന്നു. സുരേഷ് ഗോപിക്ക് വേണ്ടി പല വി ഐ പികളും അച്ഛനെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ആ ഗോപിയല്ല ഈ ഗോപി എന്ന് മനസ്സിലാക്കണം. വെറുതെയുള്ള സ്നേഹവും ബഹുമാനവും കളയരുത്. പലരും സ്നേഹം നടിച്ച് സഹായിക്കുന്നത് ഇതിനാണെന്ന് ഇന്നാണ് മനസ്സിലായതെന്ന് ആ ഗോപിയാച്ചൻ്റെ മകൻ വേദനയോടെയാണ് ഫേസ്ബുക്കിൽ കുറിച്ചത്. എല്ലാവർക്കും രാഷ്ട്രീയമുണ്ട്, അത് താൽക്കാലിക ലാഭത്തിനല്ല, നെഞ്ചിൽ ആഴ്ന്നിറങ്ങിയതാണ് കലയെന്ന് ഗോപി ആശാൻ്റെ മകൻ രഘുരാജ് തൻ്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ തുടരുന്നുണ്ട്. ഈ ആരോപണം വാർത്തയായതിനു പിന്നാലെ സംഖ്യകേന്ദ്രങ്ങളിൽ നിന്നും സമ്മർദ്ദം അതിരൂക്ഷമായി. അതോടെ പാവൻ രഘുരാജ് തൻ്റെ പോസ്റ്റും പിൻവലിച്ചു, എന്നിട്ടൊരു മറുപോസ്റ്റും ഇട്ടു. ഇന്നലെ ഞാനിട്ട പോസ്റ്റ് എല്ലാവരും ചർച്ചയാക്കിയിരുന്നു. സ്നേഹം കൊണ്ട് ചൂഷണം ചെയ്യരുതെന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഇട്ടത്. ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കാം. ഇതാണ് രഘുനാഥിൻ്റെ അടുത്ത പോസ്റ്റ്. എന്താണ് ബി ജെ പി കേന്ദ്രം നൽകുന്ന വിശദീകരണം? തികച്ചും കലാപരമായ വിശദീകരണമാണ്. ഗോപി ആശാനെ കാണാൻ സുരേഷ് ഗോപി ആവശ്യപ്പെട്ടിട്ടില്ല. ഡോക്ടർ സ്വന്തം ഇഷ്ടപ്രകാരം ചോദിച്ചാകാം. അതായത് കലാമണ്ഡലം ഗോപി ആശാനെ കാണാൻ സുരേഷ് ഗോപിക്ക് തൽക്കാലം താല്പര്യമില്ല, താൻ അതിനെക്കുറിച്ച് ചിന്തിച്ചു പോലും ഇരുന്നില്ല എന്നാണ് ഇപ്പോൾ സുരേഷ് ഗോപിയുടെ ഭാഗത്തു നിന്നും വരുന്ന വിശദീകരണം. അന്തരം നന്നായി. പുരസ്കാരങ്ങൾ കാണിച്ച് കലാകാരന്മാരെ വലുതിലാക്കാൻ സാധിക്കില്ലെന്ന് മുഖത്ത് നോക്കി പറഞ്ഞ ഉചിതമായ നിലപാടെടുത്ത കലാമണ്ഡലം ഗോപി ആശാന് അഭിവാദന പ്രവാഹമാണിപ്പോൾ. പത്മഭൂഷൺ ബഹുമതി വേണമെങ്കിൽ തൃശ്ശൂരിലെ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയെ വീട്ടിൽ സ്വീകരിക്കണമെന്ന സംഘപരിവാർ ഭീഷണിയെ തള്ളിക്കളഞ്ഞ കഥകളി ആചാര്യൻ കലാമണ്ഡലം ഗോപിയെ പുരോഗമന കലാസാഹിത്യ സംഘം ആദ്യമേ അഭിവാദ്യം ചെയ്തു. ലോകത്തെ മുഴുവൻ കലാകാരന്മാരുടെയും ആത്മാഭിമാനത്തെയാണ് ആശാൻ തൃശ്ശൂരിൽ സംരക്ഷിച്ചതെന്നും ആരാധകർ പറയുന്നു. ഈയൊരു തിരസ്കരണത്തിലൂടെ അതിലൂടെ എല്ലാവിധ ബഹുമതികൾക്കും അതീതനായി കലാകേരളത്തിൻ്റെ അഭിമാനവും പര്യായവുമായി ഗോപി ആശാൻ മാറിക്കഴിഞ്ഞിരിക്കുന്നു. കലാമണ്ഡലം ഗോപി ആശാനെ പോലുള്ള ഒരു അവതാര പുരുഷന് വിലയിടരുതെന്നാണ് ബി ജെ പിയോട് കേരളം ആവശ്യപ്പെടുന്നത്. ഇന്ന് ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ കലാകാരന്മാരിൽ ഒരാൾ തന്നെയാണ്, അതുല്യനാണ് അദ്ദേഹം. മറ്റാരുമല്ല ഇത് പറഞ്ഞത്, സി പി എം പോൾ ബ്യൂറോ അംഗം എം എ ബേബി. കാരണം അദ്ദേഹത്തിനറിയാം എത്രത്തോളം വിലപ്പെട്ടൊരു വ്യക്തിയാണ് കലാമണ്ഡലം ഗോപി ആശാനെന്ന്, എത്ര വിലയുണ്ട് ഈ സുരേഷ് ഗോപിക്കുമെന്നും എം എ ബേബിക്ക് വ്യക്തമായി അറിയാം. വർഗീയ രാഷ്ട്രീയത്തിൻ്റെ
പ്രചരണത്തിനും പ്രീണനത്തിനുമായി നിലനിൽക്കുന്നതിലാണ് സുരേഷ് ഗോപി ചെയ്യുന്നതെല്ലാം ആളുകളെ ചിരിപ്പിക്കുന്ന കോമാളിത്തരമായി മാറുന്നതെന്ന് എം എ ബി പറയുന്നു. കാരണം സുരേഷ് ഗോപിക്ക് രാഷ്ട്രീയം ഇപ്പോഴും വശമല്ല. എന്തായാലും കേരളത്തിലൊരു മണ്ഡലം പിടിച്ചെടുക്കാൻ ഏത് നെറുകെട്ട വേലയും നടവും കെട്ടാൻ തനിക്കും തൻ്റെ കൂട്ടർക്കും ഒരു മടിയുമില്ലെന്ന് സാക്ഷാൽ സുപ്രസാദ് സുരേഷ് ഗോപിയും ബി ജെ പി പ്രവർത്തകരും ഒന്നുകൂടി തൃശ്ശൂരിൽ തെളിയിച്ചിരിക്കുന്നു. ഇങ്ങനെയുള്ള സുരേഷ് ഗോപിയാണ് തൃശ്ശൂർ ഞാൻ അങ്ങ് എടുക്കുകയാണ് എന്ന് പ്രഖ്യാപിച്ചത്. ആ എടുപ്പിൻ്റെ അർത്ഥം ഇപ്പോഴാണ് തൃശ്ശൂരിലെ ജനത്തിന് മനസ്സിലായത്. എന്തായാലും ഒരു ഒന്നൊന്നര എടുപ്പായി പോയത്.